KSRTC യൂണിറ്റുകൾ ഭരിക്കുന്നത് യൂണിയനുകളെന്ന വിമർശനവുമായി ഗതാഗത മന്ത്രി നിയമസഭയിൽ ഈ സ്ഥിതി മാറാതെ കോർപ്പറേഷനെ രക്ഷപ്പെടുത്താനാവില്ല എന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു. KSRTCയെ സംബന്ധിച്ച ചോദ്യോത്തരവേളയിലായിരുന്നു ഗതാഗത മന്ത്രി യൂണിയനുകൾക്കെതിരെ തിരിഞ്ഞത്. 3 അംഗീകൃത യൂണിയനുകൾ ഉള്ളതിനാൽ 92 യൂണിറ്റുകളിലായി 300ഓളം ജീവനക്കാർക്കാണ് യൂണിയൻ സംരക്ഷണമുള്ളത്. ഉദ്യോഗസ്ഥർ മാറിയാലും ഇവരെ മാറ്റാനാകില്ല. KSRTCയിൽ ഒരു യൂണിറ്റിൽ യൂണിയനുകൾക്ക് 3 പേർക്ക് വീതം പ്രൊട്ടക്ഷൻ, ഏതാണ്ട് ഒരു 400ഓളം പേർക്കാണ് KSRTCയിൽ യൂണിയൻ നേതാക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താൽ സാർ എങ്ങനെയാണ് സാർ യൂണിറ്റ് തലത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയുക? എന്ത് ചെയ്താലും അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് സാർ. യൂണിറ്റ് തലത്തിൽ പ്രൊട്ടക്ഷനുള്ള കേരളത്തിലെ ഏക സ്ഥാപനമാണ് KSRTC. അത് അംഗീകൃത യൂണിയനുകൾക്കെല്ലാം ഉണ്ട് ആ പ്രൊട്ടക്ഷൻ. ഇത്രയും ഇപ്പം നിലവിലുള്ള സംവിധാനത്തിൽ KSRTC എല്ലാം ഒരു ദിവസം കൊണ്ട് അഴിച്ചു പണിയുക അത്ര എളുപ്പമല്ല. മന്ത്രിയുടെ മറുപടിക്കിടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കുകയാണ് KSRTCയെ സംരക്ഷിക്കാനുള്ള മാർഗമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ KSRTC നമ്മുടെ പൊതുവിൽ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള പൊതുവികാരമാണുള്ളത്. അത് തന്നെയാണ് സർക്കാരിനുള്ളത്. അവിടെയുള്ള പ്രശ്നം കാര്യങ്ങൾ പഠിച്ച് വിശദമായ റിപ്പോർട്ട് ശ്രീ സുശീൽ ഖന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞ പേരിൽ നിലനിൽക്കുന്നുണ്ട്. ബഹുമാനായ നന്ദകുമാറിൻ്റെ ചോദ്യമാണ് മറുപടി പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ റിപ്പോർട്ടിലുള്ള ശുപാർശകൾ അത് നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന KSRTC സംരക്ഷണം ശരിയായ രീതിയിൽ ഉറപ്പുവരുത്താനാവുകയുള്ളൂ. KSRTC സ്വിഫ്റ്റ് സ്വകാര്യ കമ്പനിയല്ല, മറിച്ച് സ്വതന്ത്ര ചുമതലയുള്ള താൽക്കാലിക കമ്പനിയാണെന്ന് ഗതാഗത മന്ത്രി ആവർത്തിച്ചു. സ്വിഫ്റ്റ് സർക്കാരിന്റെ കോർപ്പറേറ്റ് നയമെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത്. ജനം, തിരുവനന്തപുരം.